നേരിടുന്ന ഗുരുതര പ്രശ്നമായ റോഡിലെ കുഴികൾ കോടതിയിൽ എത്തിച്ച് മന്ത്രിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കുഞ്ചാക്കോ ബോബൻ നായകനായ എന്നാ താൻ കേസുകൊട് എന്ന സിനിമ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. ഇതേ മാതൃകയിൽ ഇംഗ്ലണ്ട്, റഷ്യ, നോർവേ, സ്വിറ്റ്സർലാൻഡ് ഉൾപ്പെടെയുള്ള 32 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ സർക്കാരുകൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് പോർച്ചുഗീസുകാരായ 6 അംഗ സംഘം. 11 മുതൽ 24 വരെ വയസ്സ് പ്രായമുള്ള 6 പേർ ചേർന്നാണ് സ്ട്രാസ്ബർഗിലെ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ സർക്കാരുകൾക്കെതിരെ കേസ് നൽകിയിരിക്കുന്നത്. റോഡിലെ കുഴിയിൽ വീണ് നിയന്ത്രണം തെറ്റിയ വാഹനമിടിക്കാതിരിക്കാൻ വീടിന്റെ മതിൽ ചാടിയപ്പോൾ നായയുടെ കടിയേറ്റതാണ് കുഞ്ചാക്കോ ബോബന്റെ പ്രചോദനമെങ്കിൽ 2017 മുതൽ പോർച്ചുഗലിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊടും ചൂടും തീപിടുത്തവും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ദുരിതങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ സർക്കാരുകൾക്കെതിരെ കേസ് കൊടുക്കാൻ ഈ 6 അംഗ സംഘത്തിന് പ്രേരണയായത്. 2017 തീപിടുത്തത്തിൽ 100-ലേറെ പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പൊള്ളലേൽക്കുകയും 50,000 ഏക്കറിലധികം വനം നശിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. 24-കാരിയായ ക്ലോഡിയ, സഹോദരൻ 20-കാരനായ മാർട്ടി, സഹോദരി 11-കാരി മരിയാന എന്നിവർ ഉൾപ്പെടുന്നതാണ് 6 അംഗ സംഘം. കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വേണ്ടത്ര നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്നും ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസ് ആയി പരിമിതപ്പെടുത്താനുള്ള പാരീസ് ഉടമ്പടി പ്രകാരം ആവശ്യമായ തോതിൽ ഹരിതഗൃഹവാതകത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും കാണിച്ചാണ് സർക്കാരുകളെ പ്രതിസ്ഥാനത്ത് നിർത്തി കേസ് നൽകിയിരിക്കുന്നത്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഇത്തരം ആദ്യ കേസാണിത്. കേസ് വിജയിച്ചാൽ അത് സർക്കാരുകൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേസിൽ ആദ്യവാദം കേൾക്കൽ കഴിഞ്ഞയാഴ്ച തുടങ്ങിയിരുന്നു. ഓരോ വർഷവും പോർച്ചുഗലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീ ആഗോളതാപനത്തിന്റെ നേരിട്ടുള്ള ഫലമാണെന്നാണ് പരാതിക്കാരുടെ വാദം. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടുന്ന കാര്യത്തിൽ സർക്കാരുകൾ വച്ചു പുലർത്തുന്ന വിമുഖത കാരണം ജീവിക്കാനും സ്വകാര്യത സംരക്ഷിക്കുവാനും കുടുംബജീവിതത്തിനും വിവേചനരഹിതമായ ജീവിതം നയിക്കാനുമുള്ള തങ്ങളുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെന്നും അവർ അവകാശപ്പെടുന്നു. പോർച്ചുഗലിലെ തീവ്രമായ ചൂട് കാരണം വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ്. നന്നായി ഒന്ന് ഉറങ്ങാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ വ്യായാമം ചെയ്യാനോ പോലും ഇത് കാരണം കഴിയുന്നില്ല. ഉത്കണ്ഠ, അലർജികൾ, ആസ്മ ഉൾപ്പെടെയുള്ള രോഗങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നതായി ഇവർ പറയുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയോ പോർച്ചുഗീസ് കാട്ടുതീയുടെയോ നേരിട്ടുള്ള അനന്തരഫലമാണ് തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് സ്ഥാപിക്കാൻ പരാതിക്കാർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് സർക്കാർ അഭിഭാഷകരുടെ വാദം. കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യന്റെ ജീവനോ ആരോഗ്യത്തിനോ ഉടനടി അപകടമുണ്ടാക്കുമെന്ന് കാണിക്കുന്ന തെളിവുകളൊന്നുമില്ലെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ കാലാവസ്ഥാ നയം യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ പരിധിക്കപ്പുറമാണെന്നാണ് മറ്റൊരു വാദം. മലിനീകരണമില്ലാത്ത ഒരു ഹരിത ലോകമാണ് തനിക്ക് വേണ്ടതെന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ അത് അനിവാര്യമാണെന്നും പരാതിക്കാരിൽ ഒരാളായ 11-വയസ്സുകാരി മരിയാന പറയുന്നു. ഭാവിയെക്കുറിച്ച് ആശങ്കയാണ് ഇത്തരമൊരു കേസിൽ പങ്കാളിയാവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഭാവിയിൽ എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉത്കണ്ഠയുണ്ട്, മരിയാന പറഞ്ഞു. ഭാവിയിൽ തനിക്ക് കുട്ടികൾ ഉണ്ടാകുമോ എന്ന് താൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടെന്ന് ക്ലോഡിയ പറയുന്നു. ആഗോളതാപനം ഈ നിലയിൽ തുടർന്നാൽ അവർ ജീവിക്കാൻ പോകുന്ന ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന ആശങ്കയാണ് ഇങ്ങനെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ബൈബിൾ കഥയിൽ എന്ന പോലെ തങ്ങൾക്കായിരിക്കും വിജയമെന്ന പ്രതീക്ഷയിലാണ് ഈ 6 അംഗ സംഘം.